മാതാ പിതാ ഗുരു ദൈവം എന്ന് ചൊല്ലി പഠിച്ചവരാണ് നമ്മൾ. ദക്ഷിണ ചോദിച്ച ഗുരുവിനു മുന്നിൽ സ്വന്തം തള്ളവിരൽ അറുത്തുകൊടുത്ത ഗുരുത്വമുള്ള ശിഷ്യന്മാരുടെ നാടാണിത്. പാഠം ചൊല്ലി പഠിപ്പിച്ച അധ്യാപകനോട് സ്വന്തം അച്ഛനോടുള്ളതിനേക്കാൾ ആത്മബന്ധം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്രയോ ശിഷ്യന്മാരുണ്ട്. പക്ഷേ ഈ കെട്ടകാലത്തിന്റെ അപചയങ്ങൾ അധ്യാപക വൃത്തിയുടെ മഹത്വത്തിനുമേലും കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. പ്രൈമറി സ്കൂളിലെ അധ്യാപകരായിരുന്നു ബാല്യത്തിലെ മാതൃകാ പുരുഷന്മാർ. കാലം എത്ര കഴിഞ്ഞിട്ടും ആ ആദരവിന് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് ഗൃഹാതുരത്വം കലർന്നൊരു വികാര വായ്പോടെ നമ്മൾ തിരിച്ചറിഞ്ഞു. കാമവെറി പൂണ്ട ഒരു അധ്യാപകൻ നിഷ്കളങ്കരായ കുരുന്നുകളെ ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിച്ചു എന്നറിയുമ്പോൾ സുഹൃത്തെ നിങ്ങൾക്കുമില്ലേ വേദന? തിരൂർ സ്വദേശികളുടെ ഹൃദയത്തിന്റെ ഭാഗമാണ് ഈ സരസ്വതി ക്ഷേത്രം. ഇന്നലകളിൽ അവർ അക്ഷരപ്പിച്ച് നടന്നതും ഓടിക്കളിച്ചതും ഈ നടുമുറ്റത്തായിരുന്നു. പൂവിനോടും പൂത്തുമ്പിയോടും കിന്നാരം പറഞ്ഞും തേന്മാവിൽ കല്ലെറിഞ്ഞും നടന്ന ഒരു കാലത്തിന്റെ മാധുര്യമൂർന്ന ഓർമ്മകളുടെ തിരുശേഷിപ്പ്. ചരിത്രപ്രാധാന്യം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്കൂളാണ്. വളരെ, അതായത് വിദ്യാഭ്യാസ മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പിന്നോക്കാവസ്ഥ ഉള്ള പ്രദേശമാണിത്. ഇവിടെ മുസ്ലിം കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വളരെ പുറകോട്ട് നിന്ന കാലഘട്ടത്ത് മൂസക്കുട്ടി മുല്ല എന്ന ഒരു മഹൽ വ്യക്തി, അദ്ദേഹം വളരെ സൗജന്യമായിട്ട് ആണ് ആ സ്കൂളിനുള്ള സ്ഥലം അനുവദിക്കുകയും അവിടെ ഒരു ഓത്തുപള്ളിയാണ് ആദ്യം, മദ്രസ ആണ് അവിടെ തുടക്കം കുറിച്ചത്. അവിടുന്ന് അങ്ങോട്ടാണ് അത് ഇപ്പൊ ഇന്നത്തെ സ്കൂളായി. ഇതുവഴി കടന്നുപോയ നിരവധി അധ്യാപകരും പ്രശസ്തരായ വിദ്യാർത്ഥികളുമുണ്ട്. കോട്ടത്തൂർ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആധികാരികമായ ഒരു ഹൃദയബന്ധം തന്നെ ഉള്ള സ്കൂളാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ച്. ഞാനൊക്കെ ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അതുപോലെ നിരവധി പ്രഗത്ഭമതികൾ, നിരവധി ഡോക്ടർമാർ, നിരവധി എഞ്ചിനീയർമാർ, നിരവധി IAS ഉദ്യോഗസ്ഥന്മാർ വരെ ഇവിടെ പഠിച്ച് പോയ കുട്ടികളുണ്ട്. അതുപോലെ പരമേശ്വരൻ മാസ്റ്റർ, അംസ മാസ്റ്റർ പോലത്തെ സംസ്ഥാന അവാർഡുകൾ വാങ്ങിയ പ്രധാന അധ്യാപകരായിട്ട് സംസ്ഥാന അവാർഡ് വാങ്ങിയ പ്രധാന അധ്യാപകർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെ അഭിമാനമായിരുന്ന ഈ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. 30 വിദ്യാർത്ഥികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇവിടത്തെ പ്രധാന അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിവാഹിതനാണ്, ചമ്രവട്ടം സ്വദേശിയാണ്. എത്ര മക്കളുണ്ട്? അത്ര കറക്റ്റ് ആയിട്ട് പറയാൻ വയ്യ. എന്നാലും ഈ കുട്ടികളുടെ പ്രായ കൂടുതലുള്ള കൂടുതലുള്ള കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹെഡ്മാസ്റ്റർ ആണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്, പ്രധാന അധ്യാപകൻ. അപ്പൊ അദ്ദേഹത്തിന് സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കാം, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം. മറ്റുള്ളവരെ പ്യൂണും മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇയാള് കൽപ്പിക്കുന്നത് മറ്റുള്ളവരനുസരിക്കുന്നുണ്ടാവാം. പ്രധാന അധ്യാപകൻ അത്താണിപ്പടി പണ്ടാരവളപ്പിൽ സെയ്തലവി എന്ന 48-കാരനാണ് പോലീസ് പിടിയിലായത്. 7 വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നു. ബിപിയങ്ങാടിയിൽ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള ഒരാൾ അവിടുത്തെ കുട്ടികളെ നിരന്തരമായിട്ട് മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിവരം കിട്ടി. അതനുസരിച്ച് നമ്മൾ അവിടുന്ന് കുറച്ച് കൗൺസിലേഴ്സിനെ ഈ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കി. പ്രധാന അധ്യാപകന്റെ വഴിവിട്ട രീതികളെക്കുറിച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് സ്കൂളിലെത്തിയ കേരള മഹിളാ സമഖ്യയുടെ പ്രവർത്തകർ കുട്ടികളുടെ മൊഴിയെടുത്തു. ആ കൗൺസിലേഴ്സിന്റെ അടുത്ത് ഈ കുട്ടികൾ പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് പോലീസ് നടപടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇടക്ക് കുട്ടികളൊക്കെ ഇടക്കിടക്ക് പറയും,
മോശമാണ് മാഷെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് അത് എപ്പോഴാണ് വീട്ടിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴാണ് കേട്ടത്? എപ്പോഴായിരുന്നു അത്? കുറച്ച് ഒരു 2-3 മാസം മുമ്പൊക്കെ കേൾവി കേട്ടു. താങ്കൾ എങ്ങനെ കേട്ടു അത്? കുട്ടികൾ പറഞ്ഞു കേട്ടേ. കുട്ടികൾ പറഞ്ഞു കേട്ടേ. എന്റെ മക്കളല്ല, പുറത്തുനിന്ന് കുട്ടികൾ പറഞ്ഞാണ് മാഷ് മോശമാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്ക് ഇതിലും അധ്യാപകൻ എന്നല്ല, ഒരു സാധാ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ഇത്രയും കാര്യങ്ങൾ. എന്നിട്ടും നാളത്തെ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഒരു അധ്യാപകൻ, അതും ഒരു സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ, ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു പോയോ എന്നാണ് സംശയിക്കേണ്ടത്. മഹിളാ സമഖ്യയുടെ പ്രവർത്തകർക്ക് ഈ സ്കൂളിലെ പിഞ്ചുകുട്ടികൾ നൽകിയ മൊഴി ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ദേവതുല്യനായ ഒരു അധ്യാപകൻ പിഞ്ചു ശരീരങ്ങളിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ. സമഖ്യ പ്രവർത്തകർ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറി. അദ്ദേഹം ചെയ്തു എന്ന് പറയപ്പെടുന്നത് അത് മാപ്പർഹികാത്ത കുറ്റമാണ്. അദ്ദേഹത്തിന് സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ അദ്ദേഹത്തിന് മാപ്പില്ല. കുഴപ്പമൊക്കെ അറിയുന്നത് പത്രത്തിൽ കൂടി ചാനലിൽ കൂടിയൊക്കെയാണ്. അപ്പൊ ഇത്രയും ക്രൂരമായ സംഗതി അവിടെയുള്ള വിദ്യാർത്ഥിനികളോട് ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സ്ത്രീകളെന്ന നിലയിൽ, അമ്മ എന്ന നിലയിലൊക്കെ, ഒരു ഉമ്മ എന്ന നിലയിലൊക്കെ വളരെയധികം വേദനയുണ്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി. കഴിഞ്ഞ 6 മാസത്തിനിടയിലായിരുന്നു സൈതലവി 30 കുട്ടികളെ പീഡിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജോലി കളയണം, അതാണ് നമ്മുടെ ആവശ്യം. കാരണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പീഡനം വരുമ്പോ 10, 12, 13, 14 വയസ്സായ കുട്ടികളെ തന്നെ പീഡനം നടന്നു. അപ്പൊ അതിന്റെ പേരിൽ അതൊരു ചീത്തപ്പേരാണ്. കുട്ടികളെ ഇന്ന് കോടതിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. കാരണം 10-30 കുട്ടികളെ പീഡനമുണ്ടെന്ന് പേപ്പർ മുഖേന വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കുട്ടികളൊന്നും ഹാജരാക്കാനൊന്നും പറ്റൂല. നേരത്തെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിപ്പിക്കാനും സമൂഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ സഹപ്രവർത്തകർക്കും ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടുകാരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒക്കെ ഇത് മറച്ചു വെച്ചതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ കുട്ടികളെ പീഡിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. കാഴ്ചയിലും പെരുമാറ്റത്തിലും വളരെ മാന്യനായിരുന്നു സൈതലവി. വിദ്യാർത്ഥികളോട് വളരെ അടുത്ത് പെരുമാറിയിരുന്ന ഇയാൾക്ക് ഇത്തരമൊരു മനോദൗർബല്യം ഉണ്ടായിരുന്ന വിവരം ആരും അറിഞ്ഞിരുന്നില്ല. നാട്ടുകാരോട് പൊതുവായിട്ട് ചോദിക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായമായിരിക്കും. പൊതുവെ എല്ലാവരും നല്ല ചിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പരിചയപ്പെട്ട ഒരാളെ എപ്പോൾ കണ്ടാലും നമ്മൾ സംസാരിക്കുന്ന ഒരു മനോഭാവം, നല്ലൊരു സഹകരണ മനോഭാവമുള്ള ഒരു അധ്യാപകൻ. വളരെ കുലീനാണ്, വളരെ ശാന്ത സ്വഭാവക്കാരനാണ്, നല്ലോണം നല്ല പെരുമാറ്റമാണ്. പക്ഷെ ഇയാൾക്ക് ഇത് മറ്റൊരു കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു മുഖമായിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. വന്ന സമയം മുതൽ ഇദ്ദേഹമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ആളാണ് ഞാൻ, വളരെ അടുത്ത് പരിചയമുള്ള. ഇദ്ദേഹത്തിന്റെ സാമീപ്യം, അദ്ദേഹം കുട്ടികളോട് വളരെ സ്നേഹവാത്സല്യത്തിൽ പെരുമാറുന്ന ഒരു അധ്യാപകനായിട്ട് ഞാൻ കണ്ടത്. അദ്ദേഹം വളരെ സ്നേഹവാത്സല്യം. ഞാൻ തന്നെ അദ്ദേഹത്തോട് ഒരു പ്രാവശ്യവും അദ്ദേഹം, ഞാൻ അവിചാരിതമായിട്ട് അദ്ദേഹവുമായിട്ട് സംഭാഷണം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട്, മുസ്ലിം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ പിന്നെ റെക്കോർഡ്സ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി സംസാരിച്ചിരിക്കുമ്പോൾ ആ കുട്ടി വന്ന സമയത്ത് ഇദ്ദേഹം ആ കുട്ടിയെ ഇങ്ങനെ തലോടി സംസാരിച്ചപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ അദ്ദേഹം പിന്നെ കുട്ടികളെ പെൺകുട്ടികളെ ഇങ്ങനെ തലോടി സംസാരിക്കരുത് എന്ന് ഒരു പ്രാവശ്യം ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുമുമ്പ് അങ്ങനെ അത് അങ്ങനത്തല്ല, ഇങ്ങനെ നമ്മൾ കുട്ടികളെ നമ്മൾ ചെറിയ കുട്ടികളെ തലോടി സംസാരിക്കുമല്ലോ, അങ്ങനെ തല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കും. നമ്മളെ തല ഇങ്ങനെ ആ കുട്ടിയുടെ തലയിൽ മുട്ടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടം ഞാൻ നേരിൽ കണ്ടതാണ്. പ്രധാന അധ്യാപകന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് സ്കൂളിലെ മറ്റധ്യാപകർക്കും അറിയാമായിരുന്നു അത്രേ. എന്നാൽ അവർ ഈ വിവരം മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് ആരോപണം. തീർച്ചയായിട്ടും അങ്ങനല്ലാതെ ഒരിക്കലും ഇത്രയും കുട്ടികളെ ഇത്രയും വർഷങ്ങൾ ചെയ്യാൻ കഴിയുന്നു തോന്നുന്നുണ്ടോ? ശരിക്കും മറ്റു അധ്യാപകരുടെ സഹായത്തോടുകൂടി തന്നെയാണ് ചെയ്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 30 കുട്ടികൾ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇനി വലിയവരുണ്ടായിട്ടുണ്ടോ? പിന്നെ ഞാൻ കേട്ടു അയാൾക്ക് വേറെയും കുട്ടികളല്ലാത്ത മറ്റു പുറമേയുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. സമീപത്തെ മറ്റൊരു സ്കൂളിലും ഇതിന് സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടത്രേ. എന്നാൽ സ്കൂളിന്റെ ഭാവിയോർത്ത് അധ്യാപകരും കുട്ടികളുടെ ഭാവിയോർത്ത് രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാറില്ല. ചുറ്റുപാടത്തുള്ള പല സ്കൂളുകളിലും നമുക്ക് പല സൂചനകളുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് ഏകദേശം അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിത്തം ഇതിനോടനുബന്ധ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗുരു ശിക്ഷ ബന്ധം, അത് അതായത് ദൈവത്തിന് തുല്യമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. അപ്പൊ അമിതമായി കുട്ടികൾ പിന്നെ ഈ അധ്യാപകരോട് ഇടപഴകുന്നു, അതുപോലെ അവരെ അമിതമായിട്ട് കുട്ടികൾ വിശ്വസിക്കുന്നു, വിശ്വസിക്കപ്പെടുന്നു,
അവരവരെ അച്ഛനേക്കാളും അമ്മയേക്കാളും കൂടുതൽ അധ്യാപകരെ വിശ്വസിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. അത് ചില അധ്യാപകർ ചൂഷണം ചെയ്യുന്നുണ്ട്. മറ്റ് അധ്യാപകരും ഈ സംഭവം മൂടിവെക്കാനാണ് അത്രേ ശ്രമിച്ചത്. ചിലരെങ്കിലും സൈതലവിക്ക് കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. 30 കുട്ടികളോളം എന്ന് പറയുമ്പോൾ മാറി മാറി ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടീനെ ഒരു ചെയ്ത പിന്നെ വേറെ എന്തെങ്കിലും ഒരു കുട്ടീനെ എടുക്കുന്ന അതിന് അയാൾ അത്രയും സൂത്രം പ്രയോഗിച്ചിട്ടുണ്ടാകും. അതിനുള്ള എനിക്ക് തോന്നുന്നു ഇയാൾ ഒറ്റക്കായിരിക്കില്ല എന്നാ. കാരണം ഇയാൾ ഒറ്റക്കാണെങ്കിൽ മറ്റുള്ള അധ്യാപകരും സ്ത്രീകൾ അടങ്ങുന്ന അധ്യാപകർ അദ്ദേഹത്തെ അവരെ സപ്പോർട്ട് ചെയ്തെന്നാ പറയണത്. അദ്ദേഹത്തെ പലരും പറഞ്ഞു വിട്ടു. അപ്പൊ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം. ഏറ്റവും കൂടുതൽ സജീവമാകേണ്ടത് അധ്യാപക സംഘടനകളാണ്. അധ്യാപകരാണ് കാര്യമായിട്ട് ഈ വിഷയത്തെ ഗൗരവമായി എടുക്കേണ്ടത്. രക്ഷാകർത്താക്കളെക്കാളും കൂടുതൽ അധ്യാപകർ ഊർജ്ജസ്വലമാവണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷാകർത്താക്കളിൽ പലരും പോലീസ് അന്വേഷണത്തിലും സഹകരിക്കുന്നില്ല. തങ്ങളുടെ കുട്ടികളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് അവരുടെ നിലപാട്. ശരിക്കും പല വിഷയങ്ങളെ കൊണ്ടും കുട്ടികളുടെ രക്ഷകർത്താക്കൾ പരാതിപ്പെടാത്തത് ഇവിടെ ഭാവി ഓർത്തിട്ട് കല്യാണ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ്. കുട്ടികളുടെ രക്ഷാകർത്താക്കളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അവര് മതിയായ തെളിവുകൾ തരാൻ കുട്ടികളുടെ ഭാവി ഓർത്ത് ഞങ്ങൾ പറയുന്നത് അപകടമാവുകയില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവരെ ബോധവൽക്കരിക്കുകയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ജീവിതത്തിന് അപകടം വരാത്ത രൂപത്തിൽ എല്ലാ തെളിവുകളും കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി മുന്നിലെത്തിക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങൾ ഏൽക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ അന്വേഷണത്തിന് എല്ലാ സഹകരണവും രക്ഷിതാക്കൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെട്ടു. മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം കേൾക്കുന്നവരിലൊക്കെ അസ്വസ്ഥതകളും സമ്മാനിച്ചു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുക്കുകയും കേരളത്തിലെ മനുഷ്യാവകാശ സംഘടനകൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് സൈതലി മാസ്റ്റർ പീഡിപ്പിച്ച കുട്ടികളുടെ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുകയും കോടതിയിൽ മതിയായ തെളിവുകൾ നൽകുന്നതിന് മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തു വരണം എന്നുമാണ് എനിക്ക് ആവശ്യപ്പെടാൻ. പേടിയുണ്ടാവും കുട്ടികൾക്ക്, വളരെ ഭീതി ഉണ്ടാവും. ആ കുട്ടികൾ പറയാൻ മടിക്കും, രക്ഷിതാക്കളോട് പറയാൻ മടിക്കും, മറ്റുള്ളവരോട് പറയാൻ മടിക്കും. ലോകം തന്നെ ഇതാണെന്ന് തോന്നിപ്പോകും കുട്ടികൾക്ക്. കാരണം കൊച്ചു കുട്ടികളല്ലേ, ഒന്നും അറിയാത്ത നിരപരാധികളായ കുട്ടികളല്ലേ. അപ്പൊ ഇങ്ങനെ ആയിരിക്കാം ഇനി സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും മുൻ ഉയർന്ന് പഠിക്കാനും തന്നെ ഇവർക്ക് മടിയുണ്ടാവുമല്ലോ, പേടിയുണ്ടാവുമല്ലോ. അധ്യാപകരിൽ നിന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിൽ മിക്കയിടത്തുമുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരും നിരവധി. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ പവിത്രതയൊക്കെ ഇന്നലകൾ ബാക്കിയാക്കിയ സ്മരണകൾ മാത്രം. നെറികേടിന്റെ മൂർത്ത രൂപങ്ങളാകുന്നവർ അധ്യാപക വേഷക്കാർക്കിടയിലുമുണ്ടത്രേ. കേരളത്തിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളെ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടും കേരളത്തിന്റെ പല സ്കൂളുകളിൽ നടക്കുന്നുണ്ടെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക സ്കൂളുകളിൽ ഇന്ന് കൗൺസിലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്കൂളിനുണ്ടായ മാനക്കേടിലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ദുഃഖിതരാണ്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഒരാൾ വിരമിച്ചപ്പോഴായിരുന്നു സൈതലവി ഇവിടെ പ്രധാന അധ്യാപകനായത്. പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്ന ഒരു സ്കൂളിന് സൈതലവി നാണക്കേടിന്റെ ഒരു അധ്യായം സമ്മാനിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഹെഡ്മാസ്റ്റർ വളരെ നീണ്ട കാലം ഹെഡ്മാസ്റ്റർ ആയ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ സ്കൂളിലെ അധ്യാപകനായി പിന്നീട് വന്നൊരു ഹെഡ്മാസ്റ്റർ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഈ നാട്ടുകാരനും അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഇങ്ങനൊരു സംഭവം എല്ലാവർക്കും വരുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുട്ടികളെല്ലാം പഠിക്കുന്ന സ്കൂളാണ്. ഇവിടെ നാട്ടുകാർ ഞങ്ങൾ മൊത്തം ഞങ്ങൾ ആശയം 150 വർഷത്തിൽ പഴക്കമുള്ള സ്കൂളാണിത്. ഞങ്ങളെല്ലാവരുടെ മക്കൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വേദന ഉണ്ട്. പിഞ്ചുകുട്ടികളെ ഇത്ര കിരാതമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച സൈതലവിക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. അധ്യാപകനല്ല ജനസമൂഹത്തിൽ ഉയർന്ന ഒരാളാണെങ്കിൽ പോലും എന്തെല്ലാം വകുപ്പുകൾ ചേർത്ത് ഇയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം. നല്ല ശിക്ഷ കൊടുക്കണം എന്നാണ്. ഇനി മേലിൽ അയാൾ ഈ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യരുത്. അത് മറ്റുള്ളവർക്കും ഒരു മാതൃകയാവണം, അവർക്കൊരു ഒരു എന്താ പറയണ്ട, അവർക്കൊരു മുൻകരുതൽ ആയിരിക്കണം ഇങ്ങനെയുള്ള ശിക്ഷ. ഓർക്കുന്നുണ്ട് ഇന്നും ഞാൻ സ്കൂൾ വരാന്തയിലൂടെ ശുഭ്രവസ്ത്രധാരിയായി നടന്നിരുന്ന ഒരു മെലിഞ്ഞ മനുഷ്യൻ.
എപ്പോഴും കയ്യിലുണ്ടായിരുന്ന ചൂരൽ വടിയാൽ അങ്ങ് തരാതെ പോയ അടി ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന് പിന്നീട് ഞാൻ ഒരുപാട് ആശിച്ചു. കൊച്ചു വേദനയാൽ ഓർക്കാൻ സുഖമുള്ള ഒരു നോവായിരുന്നു അങ്ങ് അന്ന് എനിക്ക് നഷ്ടപ്പെടുത്തിയത്. ഗുരുവേ പ്രണാമം. പതിമൂന്ന് വയസ്സുള്ള ഒരു ബാലന്റെ മരണം മാധ്യമങ്ങളിൽ വാർത്തയായി നിറഞ്ഞു. പിതാവിന്റെ വീട്ടിൽ മരിച്ച അഭിഷേകിനെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ വീട്ടുകാർ ആരോപണമുയർത്തി. ഒടുവിൽ മറവു ചെയ്ത മൃതദേഹം ഒരു മാസത്തിനു ശേഷം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. എന്തായിരുന്നു സത്യം? നിഷ്ഠൂരമായ കൊലപാതകമോ അതോ ഒരച്ഛന് നേർക്കുയരുന്ന വെറും ആരോപണം മാത്രമോ?